ഡൽഹി അതിർത്തികളിൽ നടക്കുന്ന കർഷക സമരത്തോട് മുഖം തിരിച്ച് കേന്ദ്ര സർക്കാർ. ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന കർഷക സംഘടനകളുടെ ആവശ്യം സർക്കാർ തള്ളി. സമരം വീണ്ടും ശക്തമാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാൻ കർഷക സംഘടനകൾ തീരുമാനിച്ചു. കോവിഡ് വ്യാപനം മൂലം കർഷക സമരം പ്രതീകാത്മകമായാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നത്. വിളവെടുപ്പിനായി വലിയൊരു വിഭാഗം കർഷകർ ഗ്രാമങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സമരം അവസാനിപ്പിക്കാൻ സർക്കാർ ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന നിർദ്ദേശം കർഷക സംഘടനകൾ മുന്നോട്ട് വെച്ചത്. പ്രധാനമന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ട് ചർച്ച സാധ്യമാക്കണമെന്നായിരുന്നു സംയുക്ത മോർച്ചയുടെ നിർദ്ദേശം. ചർച്ചകൾ അടിയന്തരമായി പുനരാരംഭിക്കാനില്ലെന്നാണ് എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. മൂന്ന് നിയമങ്ങളും പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം കർഷകർ മുന്നോട്ട് വെച്ചതിനു ശേഷമേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ വ്യക്തമാക്കി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഹാരമുണ്ടാകാത്ത വാദപ്രതിവാദങ്ങൾക്ക് അർത്ഥമില്ലെന്ന് കൃഷിമന്ത്രി കർഷക സംഘടനകളെ അറിയിച്ചു. സർക്കാരിന്റെ ഈ നിലപാടിനെ സമരം കൂടുതൽ ശക്തമാക്കി ചെറുക്കാനാണ് കർഷക സംഘടനകളുടെ ഇപ്പോഴത്തെ തീരുമാനം. ഇതനുസരിച്ച് ഈ മാസം 26-ന് കർഷകർ കരിദിനം ആചരിക്കും. രാജ്യവ്യാപകമായിട്ടാകും കരിദിനം ആചരിക്കുക. അതിനു പിന്നാലെ ഡൽഹി അതിർത്തികളിൽ ഉൾപ്പെടെ രാജ്യവ്യാപകമായി ശക്തമായ സമരപരിപാടികളും ആരംഭിക്കുമെന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി.